പാലക്കാട് മലമ്പുഴ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനായുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. അപകടമുണ്ടായി 24 മണിക്കൂറായിട്ടും യുവാവിനെ പുറത്തേക്ക് എത്തിക്കാനായിട്ടില്ല. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ യുവാവിന് ഭക്ഷണം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജി പ്രസാദ് കുമാർ ഉണ്ട്. പ്രസാദ്, ഈ കൃത്യമായി ഈ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഒരു ഈ ഹെലികോപ്റ്ററിന്റെ സഹായം ഉപയോഗപ്പെടുത്തുകയാണോ? ശ്രീജ, ഇപ്പൊ ഹെലികോപ്റ്റർ അവിടെ എത്തിയിരിക്കുന്നു. മലയുടെ ഏറ്റവും കൊക്കയുടെ ഏറ്റവും അടിഭാഗത്താണ് ഇപ്പോൾ യുവാവ്, മലമ്പുഴ സ്വദേശിയായ ബാബു എന്ന യുവാവ് ഉള്ളത്. അത് ഈ നമ്മൾ നിൽക്കുന്നതിന്റെ എതിർവശത്തുള്ള മലയിൽ നിന്നും ആളുകൾക്ക് ഈ ബാബുവിനെ കാണാൻ കഴിയുന്നു. പക്ഷെ അത്രയും കുത്തന ആയതിനാൽ വടംകെട്ടി പോലും ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ ഡി ആർ എഫ് സംഘം എത്തിയിട്ടും അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ആദ്യം യുവാവിന് ഇന്നലെ ഉച്ചയ്ക്ക് വീണതിനാൽ ആദ്യത്തിന് വെള്ളവും ഭക്ഷണവും ആദ്യം എത്തിക്കും. അതിനുശേഷം ഈ ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഈ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പറന്നുപോയി ആദ്യം ബാബുവിനെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ആദ്യം വെള്ളവും ഭക്ഷണവും നൽകൂ. അതിനുശേഷം ഈ ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുവരാനും ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസും എൻ ഡി ആർ എഫ് സംഘവും എല്ലാം ചുറ്റും ഉണ്ട്. പല മലകളിലും നാട്ടുകാർ നാട്ടുകാരിൽ പലർക്കും ഈ ബാബുവിനെ കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബാബുവിന് കാലിലാണ് പരിക്കുള്ളൂ, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അതാണ് വലിയ പ്രശ്നമായിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ മൊബൈലിന്റെ റേഞ്ചും പോയി, ബാറ്ററി കഴിഞ്ഞു എന്നാണ് സുഹൃത്തുക്കൾക്ക് നൽകിയ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പൊ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ ഹെലികോപ്റ്ററോട് ആദ്യം ഭക്ഷണവും വെള്ളവും നൽകിയതിനു ശേഷം ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുവരും. പ്രസാദ്, ഈ ഒരു ടെറൈൻ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്? ഈ ഒരു ഹെലികോപ്റ്ററിന് ഇങ്ങനെ ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയാണോ ഈ ഭാഗത്തേത്? ചുറ്റും മലകളാണ്. മലമ്പുഴയുടെ തന്നെ ഈ ചെറാട് ഇപ്പൊ കുറച്ചുകൂടെ പാലക്കാട് നഗരത്തേക്ക് വരുന്ന ഭാഗത്തുള്ള ഒരു മലയുടെ താഴെയാണ് ഇപ്പോൾ ഈ ഇയാൾ ഉള്ളത്, ബാബു ഉള്ളത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇവർ കയറാൻ പോയത്. തീർച്ചയായിട്ടും കയറുന്നതിനിടയിൽ തന്നെ വഴുക്കിയിട്ട് ആ താഴോട്ട് പതിക്കുകയായിരുന്നു. 3 പേരുണ്ടായിരുന്നു, ബാബുവും 2 സുഹൃത്തുക്കളും. പക്ഷെ ആദ്യ ഘട്ടത്തിൽ സുഹൃത്തുക്കൾ രക്ഷപ്പെടുത്താൻ നോക്കി, അപ്പോഴേക്കും ബാബു താഴോട്ട് വീണുപോയി. വലിയ രീതിയിലുള്ള പരിക്കില്ല. ആ ഭൂപ്രകൃതി അനുസരിച്ച് കുത്തനെയുള്ള ചെങ്കു, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിലുണ്ട്, ആ വലിയ കുത്തനെയുള്ള മലയാണ്. ആ കുത്തനെയുള്ള മലയിൽ താഴോട്ട് വന്നുകൊണ്ട് തന്നെ അവർക്ക് വടംകെട്ടി പോലും രക്ഷാപ്രവർത്തനത്തിൽ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹെലികോപ്റ്ററുടെ സഹായം തേടിയത്. എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇവിടെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഈ ബാബുവിന് ഭക്ഷണവും വെള്ളവും നൽകും, അതിനുശേഷം പുറത്തിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പങ്കുവച്ചത്. ജില്ലാ കളക്ടർ ക്രിമിനൽ ജോഷി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആദ്യ പരിഗണന ഇതിനായിരിക്കുമെന്ന്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് അത്രയും വലിയ കുത്തനെയുള്ള മലയുടെ താഴെയാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിന് ആർക്കും തന്നെ എത്താൻ പറ്റാത്തത്.